വാർത്തകൾ തുടരുന്നു. 50-ൽ പരം ചക്ക വിഭവങ്ങളുമായി പയ്യന്നൂർ നഗരസഭാ കുടുംബശ്രീയുടെ ചക്ക ഫെസ്റ്റ്. പയ്യന്നൂർ നഗരസഭ ഓഫീസ് പരിസരത്ത് ഒരുക്കിയ ഫെസ്റ്റിന്റെ ഉദ്ഘാടനം ചെയർപേഴ്സൺ കെ വി ലളിത നിർവഹിച്ചു. ചക്കയെ ജനകീയമാക്കുക, ചക്കയുടെ പോഷക ഔഷധ മൂല്യങ്ങൾ പ്രചരിപ്പിക്കുക, ചക്കയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്തുക എന്ന ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് ചക്ക ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. പയ്യന്നൂർ നഗരസഭ ഓഫീസ് പരിസരത്ത് ഒരുക്കിയ ഫെസ്റ്റിന്റെ ഉദ്ഘാടനം ചെയർപേഴ്സൺ കെ വി ലളിത നിർവഹിച്ചു. ഫെസ്റ്റിൽ കുടുംബശ്രീ സംരംഭകർ, അംഗങ്ങൾ എന്നിവർ തയ്യാറാക്കിയ ചക്കയപ്പം, ചക്ക ചിപ്സ്, ചക്ക പ്രഥമൻ, ചക്ക ഹൽവ, ചക്ക ചില്ലി, ചക്ക കാരയപ്പം, അച്ചാർ, ചക്കത്തോരൻ തുടങ്ങി 50-ൽപ്പുറം വിഭവങ്ങളാണ് ഒരുക്കിയത്. ഉദ്ഘാടന ചടങ്ങിൽ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ബാലൻ, സി ഡി എസ് ചെയർപേഴ്സൺ പി പി ലീല, എം ഇ സി ലീല എം പി, മെമ്പർ സെക്രട്ടറി രേഖ എം എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചെറുകുന്നിലെ മുണ്ടപ്രം കട്ടക്കുളം പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന പാലത്തിനായുള്ള നാട്ടുകാരുടെ കാത്തിരിപ്പ് നീളുന്നു. തകർന്നു വീഴാറായ ബാപ്പുക്കൽ ബണ്ട് വഴിയാണ് പ്രദേശവാസികളുടെ നിലവിളി യാത്ര. അരികി ഇടിഞ്ഞു വീഴാറായ ബണ്ടിന്റെ അരികെയുള്ള വീടും അപകട ഭീഷണിയിലാണ്. കാലപ്പഴക്കം ചെന്ന് തകർന്നു വീഴാറായ ബാപ്പുക്കൽ ബണ്ടിനെയാണ് ചെറുകുന്ന് മുണ്ടപ്രം കട്ടക്കുളം പ്രദേശത്തുള്ള ജനങ്ങൾ ആശ്രയിക്കുന്നത്. ഇരുഭാഗങ്ങളിലും എത്താൻ കിലോമീറ്റർ ചുറ്റി സഞ്ചരിക്കേണ്ടതിനാൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഈ വഴിയാണ് കടന്നുപോകുന്നത്. ബണ്ടിന്റെ തൂണുകൾക്ക് ബലക്ഷയം സംഭവിച്ചിട്ടുണ്ട്. ഒപ്പം തൂണുകൾ തുരുമ്പെടുത്ത് നശിക്കാറായ അവസ്ഥയിലുമാണ്. മുണ്ടപ്പുറം കട്ടക്കുളം പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ പാലം വേണമെന്ന പ്രദേശവാസികളുടെ ആവശ്യത്തിന് ഏറെ നാളത്തെ പഴക്കമുണ്ട്. പാലം നിർമ്മിക്കുന്നതിനായി കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇടപെടലുണ്ടായിരുന്നു. എന്നാൽ ഇത് മണ്ണ് പരിശോധനയിൽ മാത്രമായി ഒതുങ്ങി. പാലം പ്രവൃത്തി എങ്ങും എത്തിയുമില്ല. അരികിടിയാറായ ബണ്ടിനടുത്ത് താമസിക്കുന്ന വീട്ടുകാർ ഏറെ ഭീതിയോടെയാണ് കഴിയുന്നത്. വീടും അപകടാവസ്ഥയിലാണുള്ളത്. ഭിത്തികളിൽ വിള്ളൽ വീണിട്ടുമുണ്ട്. റെഗുലേറ്റർ കംബ്രിഡ്ജ് സ്ഥാപിച്ചാൽ പ്രദേശത്ത് ഉപ്പുവെള്ളം കയറുന്നതിന് ശാശ്വത പരിഹാരവുമാവും. ഒപ്പം ഈ റോഡിനെ തീരദേശ റോഡുമായി ബന്ധിപ്പിക്കുവാനും സാധിക്കും. ഇതും ജനങ്ങൾക്ക് ഏറെ സഹായകരമാകുന്നതാണ്. മഴക്കാലം കൂടുതൽ ശക്തമാകുന്നതോടെ പ്രദേശവാസികൾ കൂടുതൽ ദുരിതത്തിലാകും. പാലം എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമായാൽ അതോടെ നിരവധി പേരുടെ യാത്രാ ദുരിതത്തിനാണ് പരിഹാരമാവുക. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ നീറ്റ് നെറ്റ് മത്സര പരീക്ഷാ നടത്തിപ്പിലെ ക്രമക്കേടിനെതിരെ തൃക്കരിപ്പൂരിൽ MSF നേതൃത്വത്തിൽ BSNL മാർച്ച് നടത്തി. മാർച്ച് തൃക്കരിപ്പൂർ BSNL ഓഫീസിന് മുൻവശത്ത് പോലീസ് തടഞ്ഞു. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ നീറ്റ് നെറ്റ് മത്സര പരീക്ഷാ നടത്തിപ്പിലെ ക്രമക്കേടിനെതിരെ MSF BSNL ഓഫീസ് മാർച്ച് നടത്തി. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി കൊണ്ട് പന്താടുന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെയും കേന്ദ്ര സർക്കാരിന്റെയും വിദ്യാർത്ഥി വിരുദ്ധ നിലപാടിനെതിരെ തൃക്കരിപ്പൂരിൽ വിദ്യാർത്ഥി രോഷം ആർത്തിരമ്പി. തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡിൽ നിന്നും പ്രകടനമായി എത്തിയ MSF പ്രവർത്തകരെ തൃക്കരിപ്പൂർ BSNL ഓഫീസിന്റെ മുൻവശത്ത് പോലീസ് തടഞ്ഞു. MSF കാസർഗോഡ് ജില്ലാ വൈസ് പ്രസിഡന്റ് സൈഫുദ്ദീൻ തങ്ങൾ, മണ്ഡലം ജനറൽ സെക്രട്ടറി ഉസ്മാൻ പോത്താങ്കണ്ടം, ജോയിന്റ് സെക്രട്ടറി തൊൽഹത്ത് എന്നിവരെ അറസ്റ്റ് ചെയ്തു. പ്രതിഷേധ മാർച്ചിൽ മുസ്ലിം ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി സത്താർ വടക്കുംപാട്, യൂത്ത് ലീഗ് മണ്ഡലം പ്രസിഡന്റ് സാലി പടന്ന, മണ്ഡലം ജനറൽ സെക്രട്ടറി ഷുഹൈബ് VPP തുടങ്ങിയവർ സംബന്ധിച്ചു. എല്ലാം ഒറ്റപ്പെടുത്തുകയാണ്. അതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് നീറ്റും നെറ്റും എക്സാം. ഇവരെ പോലീസ് നമ്മളെ തടഞ്ഞു. നിങ്ങളൊന്നും ആശങ്കപ്പെടുന്നില്ല, അവരുടെ ഡ്യൂട്ടിയാണ്, അവരുടെ മനസ്സ് നമ്മോടൊപ്പമാണ്. അവർക്കും മക്കളുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കാസർഗോഡ് ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ നേതൃത്വത്തിൽ ജൂനിയർ വനിതാ ഫുട്ബോൾ ടീം സെലക്ഷൻ ട്രയൽ നടന്നു. തൃക്കരിപ്പൂർ നടക്കാവ് സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ നടന്ന സെലക്ഷൻ ക്യാമ്പിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും 100-ലധികം ഫുട്ബോൾ താരങ്ങളാണ് എത്തിയത്.
30 കുട്ടികളെയാണ് സെലക്ട് ചെയ്യുക. ഇവർക്ക് പരിശീലന ക്യാമ്പ് നൽകും. ഫൈനൽ ടീമിലേക്ക് 20 പേരെ സെലക്ട് ചെയ്യും. ഇവർ കാസർഗോഡ് ജില്ലാ ടീമിന് വേണ്ടി മത്സരിക്കും. സംസ്ഥാന വനിതാ ടീം കോച്ചുമാരായ വി വി ഷീബ, ടി സി ജീന, സുമേഷ് കാലിക്കടവ് എന്നിവരാണ് സെലക്ടർമാർ. ഡി എഫ് എ പ്രസിഡന്റ് കെ വി രമണി, ഡി എഫ് എ സെക്രട്ടറി ടി കെ എം റഫീഖ്, അഷ്റഫ് ഉപ്പള, സിദ്ദിഖ് എന്നിവർ സെലക്ഷൻ ക്യാമ്പിന് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു. ഐആർടിസിക്കാണ് നിർമ്മാണ ചുമതല. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ തകരാറിലായ മലിനജല ശുദ്ധീകരണ പ്ലാന്റിന്റെ അറ്റകുറ്റപ്പണികൾ ഐആർടിസി ആരംഭിച്ചു കഴിഞ്ഞു. നേരത്തെ സർക്കാരിൽ നിന്ന് 75 ലക്ഷം രൂപ പ്രസ്തുത പ്രവൃത്തിക്കായി പി ഡബ്ല്യു ഡിക്ക് കൈമാറിയിരുന്നെങ്കിലും കൂടുതൽ സാങ്കേതിക വൈദഗ്ധ്യം ആവശ്യമുള്ള പ്രവൃത്തിയായതിനാൽ ഈ രംഗത്ത് പ്രവർത്തന മികവുള്ള സർക്കാർ അംഗീകൃത സ്ഥാപനമായ ഐആർടിസിയെ ചുമതലപ്പെടുത്തുകയായിരുന്നു. പുതുക്കിയ എസ്റ്റിമേറ്റ് അനുസരിച്ച് പദ്ധതിയുടെ അടങ്കൽ തുക വർദ്ധിപ്പിച്ചതിനാൽ കലക്ടർ ചെയർമാനായ ആശുപത്രി വികസന സമിതിയുടെ ഫണ്ടിൽ നിന്നും അധിക എസ്റ്റിമേറ്റായി 35 ലക്ഷം രൂപ കൂടി അനുവദിച്ചുകൊണ്ട് ആകെ 1 കോടി 10 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള പദ്ധതിക്കാണ് തുടക്കമായിട്ടുള്ളത്. 4 മാസത്തിനകം പ്രവൃത്തി പൂർത്തീകരിക്കുമെന്നാണ് ഐആർടിസി അധികൃതർ ഉറപ്പ് നൽകിയിട്ടുള്ളത്. ഇതോടുകൂടി വർഷങ്ങളായി മെയിൻ്റനൻസ് ജോലികൾ നടക്കാത്ത പ്ലാന്റിന്റെ പ്രവർത്തനം സുഗമമായി നടക്കും. ആശുപത്രിയുടെ ഭാവി വികസന സാധ്യതകൾ മുന്നിൽ കണ്ട് സ്വച്ഛ് ഭാരത് മിഷന്റെ ധനസഹായത്തോടെ 13 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് വിപുലമായ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് ക്യാമ്പസിന്റെ പിൻവശത്ത് സ്ഥാപിക്കുവാനുള്ള പദ്ധതി അനുമതിക്കായുള്ള അന്തിമ നടപടികളിലാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. തൃക്കരിപ്പൂരിൽ വാഹനാപകടം. നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ ഇടിച്ച് ബസ് സ്റ്റോപ്പ് തകർന്നു. അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. തൃക്കരിപ്പൂരിൽ നിയന്ത്രണം വിട്ട പിക്കപ്പ് വാനിടിച്ച് ബസ് സ്റ്റോപ്പ് തകർന്നു. അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. തൃക്കരിപ്പൂർ ബീരിച്ചേരി YMC ക്ലബിന് സമീപത്തെ ബസ് സ്റ്റോപ്പാണ് പിക്കപ്പ് വാനിടിച്ച് തകർന്നത്. കഴിഞ്ഞ ദിവസം രാത്രി 8 മണിയോടെയായിരുന്നു സംഭവം. ബസ് സ്റ്റോപ്പിന് സമീപത്തുണ്ടായിരുന്ന ബീരിച്ചേരി സ്വദേശികളായ നിസാർ MTP, സുബൈർ VP എന്നിവർക്കാണ് പരിക്കേറ്റത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ജലലഭ്യത കുറഞ്ഞ സ്ഥലത്തും ഔഷധത്തോട്ടമുണ്ടാക്കി മാതൃകയാവുകയാണ് ചെറുകുന്ന് ഗവൺമെന്റ് വെൽഫെയർ ഹയർ സെക്കൻഡറി സ്കൂൾ. അധ്യാപകരും വിദ്യാർത്ഥികളും മികച്ച രീതിയിൽ ഇതിനെ പരിപാലിക്കുന്നുമുണ്ട്. ചെറുകുന്ന് മുണ്ടപ്പുറം പ്രദേശങ്ങളിൽ ഉപ്പുവെള്ളം കയറാറുള്ളതാണ്. ശുദ്ധജല ലഭ്യത കുറഞ്ഞ സ്ഥലത്ത് ഏറെ പരിശ്രമിച്ചാണ് അധ്യാപകരും വിദ്യാർത്ഥികളും ഔഷധത്തോട്ടം നിർമ്മിച്ചിട്ടുള്ളത്. തിപ്പലി, കുടമ്പുളി, കറ്റാർവാഴ, ദന്തപാല, തുളസി തുടങ്ങിയ ഔഷധ സസ്യങ്ങൾ ഈ തോട്ടത്തിലുണ്ട്. NSS പ്രോഗ്രാം കോർഡിനേറ്റർ അധ്യാപകനായ പ്രശാന്ത് ബാബുവാണ് ഔഷധത്തോട്ടം നിർമ്മിക്കാൻ നേതൃത്വം നൽകിയത്. നമുക്കറിയാം ഈ ഒരു പ്രദേശം ഉപ്പുവെള്ളത്തിൻ്റെ ഒരു കേന്ദ്രമാണ്. അവിടെ ചെടികൾ നാനാ രീതിയിലുള്ള ചെടികളൊന്നും വളരുന്നില്ല, പക്ഷേ അതിനൊക്കെ അതിജീവിക്കുന്ന രീതിയിൽ പരിപാലിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഒരുപാട് മരങ്ങൾ ഇതിപ്പോൾ ഏതാനും വർഷങ്ങൾ 2-3 വർഷങ്ങൾ കഴിയുമ്പോൾ ഇത് നല്ല മരങ്ങളായി മാറുന്ന ഒരുപാട് ചെടികളുണ്ട്. നല്ല രീതിയിൽ നമുക്കിത് തയ്യാറാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള സന്തോഷം ഇവിടെ പങ്കുവെക്കുക. സ്റ്റേറ്റ് മെഡിസിൻ ബോർഡിൽ നിന്നുള്ള ധനസഹായത്തോടെയാണ് തോട്ടം ഒരുക്കിയിട്ടുള്ളത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. റോഡിലേക്ക് മഴവെള്ളത്തോടൊപ്പം ചരൽ മണ്ണും ഒലിച്ചു വന്ന് റോഡിൽ കെട്ടിക്കിടക്കുന്നത് അപകട ഭീഷണിയാകുന്നു. കടന്നപ്പള്ളി തുമ്പോട്ടയിൽ പഞ്ചായത്ത് സ്റ്റേഡിയത്തിന് സമീപത്തായാണ് റോഡിൽ ചരൽ മണ്ണ് കെട്ടിക്കിടക്കുന്നത്. പരിയാരം ചന്തപ്പുര റോഡിൽ കടന്നപ്പള്ളി തുമ്പോട്ടിയിൽ പഞ്ചായത്ത് സ്റ്റേഡിയത്തിന് സമീപത്തായാണ് ഒഴുകിയെത്തിയ ചരൽമണ്ണ് റോഡിൽ കെട്ടിക്കിടന്ന് അപകട ഭീഷണിയാകുന്നത്. മഴവെള്ളത്തോടൊപ്പം ഒഴുകി വന്നാണ് ഇവിടെ വലിയ കല്ലുകൾ ഉൾപ്പെടെയുള്ള ചരൽമണ്ണ് കെട്ടിക്കിടക്കുന്നത്. പരിയാരം മെഡിക്കൽ കോളേജിലേക്കും ദേശീയപാതയിലേക്കും എളുപ്പത്തിൽ എത്തിച്ചേരാൻ ഉൾപ്പെടെ നിരവധി പേർ നിത്യേന ആശ്രയിക്കുന്ന റോഡാണിത്. ഇരുചക്ര വാഹനങ്ങൾ ഇവിടെ അപകടത്തിൽപ്പെടുന്നത് പതിവാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഈ ഭാഗത്ത് ഒവ്വുചാലില്ലാത്തതാണ് വെള്ളവും മണ്ണും റോഡിലേക്ക് ഒഴുകി വരാൻ കാരണം. അതിനാൽ ബന്ധപ്പെട്ട അധികൃതർ എത്രയും പെട്ടെന്ന് തന്നെ ഒവ്വുചാൽ നിർമ്മിക്കുവാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെടുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ചെറുതാഴം കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഞാറ്റുവേല ചന്തയും കർഷക സഭയും നടത്തി. ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. ചെറുതാഴം കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഞാറ്റുവേല ചന്തയും കർഷക സഭയും നടത്തി. ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. വിതരണം നടത്തുന്നതിന് വേണ്ടി നമ്മുടെ കൃഷി വകുപ്പ്
വളരെ സ്തുത്യർഹമായ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ് എല്ലാ വർഷവും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ വർഷവും നല്ല ഗുണമേന്മയുള്ള ചെടികളാണ്, തെങ്ങിൻ തൈകളും അതുപോലെ തന്നെ പച്ചക്കറി തൈകളൊക്കെയാണ് ഇന്നിവിടെ വിതരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു അഭ്യർത്ഥന എല്ലാവരോടും പറയാനുള്ളത്, ഇപ്പോൾ കാലാവസ്ഥാ വ്യതിയാനം അതീവ ഗുരുതരമായി തുടരുന്ന ഒരു സാഹചര്യം. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി രോഹിണി അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ ജയരാജൻ നായർ ഞാറ്റുവേലയെക്കുറിച്ച് വിശദീകരണം നടത്തി. പി അംബുജാക്ഷൻ, MT സബിത, യു രാമചന്ദ്രൻ, VK ശാരദാദേവി എന്നിവർ സംസാരിച്ചു. കർഷകരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുകയും നടീൽ വസ്തുക്കൾ പരസ്പരം കൈമാറുകയും ചെയ്തുകൊണ്ട് തിരുവാതിര ഞാറ്റുവേലയെ വരവേൽക്കാൻ കർഷകർ തയ്യാറെടുത്തു. കൃഷിഭവൻ പരിസരത്ത് നടന്ന പരിപാടിയിൽ കുറ്റ്യാടി തെങ്ങിൻ തൈകൾ, വേര് പിടിപ്പിച്ച കുരുമുളകിൻ തൈകൾ എന്നിവ കൃഷിഭവനിൽ നിന്നും വിതരണം ചെയ്യുന്നതോടൊപ്പം കർഷകരുടെ ഉൽപ്പന്നങ്ങളായ പച്ചക്കറി തൈകൾ, കുറ്റിക്കുരുമുളക് തൈകൾ, വിവിധ ഇനം പഴവർഗ്ഗ ചെടികൾ എന്നിവയും വിപണനം നടത്തി. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ ആഭിമുഖ്യത്തിൽ ചക്ക ഫെസ്റ്റ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ ആഭിമുഖ്യത്തിൽ തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ചക്ക ഫെസ്റ്റ് സംഘടിപ്പിച്ചു. CDS ചെയർപേഴ്സൺ എം മാലതിയുടെ അധ്യക്ഷതയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ ഉദ്ഘാടനം നിർവഹിച്ചു. ഉപജീവന ഉപസമിതി കൺവീനർ റഹ്മത് PK സ്വാഗതം പറഞ്ഞു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സൗദായം, പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ, CDS മെമ്പർമാർ എന്നിവർ ആശംസ അറിയിച്ച് സംസാരിച്ചു. ബ്ലോക്ക് കോർഡിനേറ്റർ കവിത, സപ്പോർട്ടിംഗ് സ്റ്റാഫുകൾ, കുടുംബശ്രീ അംഗങ്ങൾ, മാസ്റ്റർ കർഷകർ, JLG അംഗങ്ങൾ തുടങ്ങി 80-ലധികം ആളുകൾ പങ്കെടുത്തു. ചക്ക കൊണ്ടുണ്ടാക്കിയ വിഭവങ്ങളായ പായസം, ഹൽവ, കട്ട്ലറ്റ്, ലഡു, ചിപ്സ്, ബജ്ജി, ഐസ്ക്രീം തുടങ്ങി വൈവിധ്യമാർന്ന ചക്ക വിഭവങ്ങൾ ചൂടപ്പം പോലെ വിറ്റഴിഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കണ്ടോത്ത് കിസാൻ വായനശാല ആൻഡ് ഗ്രന്ഥാലയം വായന പക്ഷാചരണത്തോടനുബന്ധിച്ച് ബാലവേദി കൂട്ടുകാർ വായനാനുഭവം പങ്കുവയ്ക്കുന്ന എന്റെ വായനാ പരിപാടിയും വനിതാവേദിയുടെ നേതൃത്വത്തിൽ പുസ്തക ചർച്ചയും സംഘടിപ്പിച്ചു. LP UP ഹൈസ്കൂൾ HSS വിഭാഗങ്ങളിലായി കുട്ടികൾ അവർ വായിച്ച സാഹിത്യകൃതികളുടെ ആസ്വാദനക്കുറിപ്പ് അവതരിപ്പിച്ചു. ശ്രീയാ സുനിൽ, ദർശന, പാർവണ, മയൂഖ തുടങ്ങിയ കുട്ടികൾ വാർത്താനുഭവം പങ്കുവച്ചു. ലക്ഷ്മണൻ മാസ്റ്റർ, KV ദിവാകരൻ, P വിശാലാക്ഷി എന്നിവർ കുട്ടികളുടെ വായനാനുഭവങ്ങളെ വിലയിരുത്തി സംസാരിച്ചു. സരിത കല്ലിടിൽ പുസ്തക ചർച്ചയ്ക്ക് നേതൃത്വം നൽകി. വായനശാല ഭാരവാഹികളായ P കരുണാകരൻ, KV കാലേഷ്, അഭിനന്ദ് പ്രകാശ്, TE ഉഷ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ലയൺസ് ക്ലബ്ബ് ചെറുകുന്നിന്റെ പുതിയ ഭാരവാഹികൾ സ്ഥാനമേറ്റു. ക്ലബ്ബ് ഹാളിൽ വെച്ച് നടന്ന സ്ഥാനമേൽക്കൽ ചടങ്ങ് മൾട്ടിപ്പിൾ ഡിസ്ട്രിക്ട് LCIF കോർഡിനേറ്ററും മുൻ ഡിസ്ട്രിക്ട് ഗവർണറുമായിരുന്ന ഡോക്ടർ AS രാജീവ് ഉദ്ഘാടനം ചെയ്തു. ഏറെ വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങളാണ് ചെറുകുന്ന് ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് VK മുരളീധരന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയത്. പാവപ്പെട്ടവർക്ക് ഭക്ഷണ കിറ്റ്, രോഗികൾക്ക് സാമ്പത്തിക സഹായവും മരുന്നു വിതരണവും, ശുചീകരണം, ലഹരിക്കെതിരെ ബോധവൽക്കരണം, വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്ക് ആദരവ് എന്നിവ പ്രധാന പരിപാടികളായിരുന്നു. ഡോക്ടർ എസ് രാജീവ് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ചെറുകുന്നും പരിസര പ്രദേശങ്ങളിലും ചെയ്തു വരുന്ന അവരുടെ ക്ലബ്ബായി മാറിക്കഴിഞ്ഞത് കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. മൈ ഹാർട്ടി കൺഗ്രാജുലേഷൻ ടു ചാർട്ടർ പ്രസിഡന്റ് ആൻഡ് കേണൽ ആൻഡ് ഓൾ ദ ലൈൻ ലീഡേഴ്സ് ഇൻക്ലൂഡിംഗ് മൈ PT ആൻഡ് ഓൾ ദ മെമ്പേഴ്സ്. അതൊരു കയറി യു ഡിസേർവ്. നിങ്ങളുടെ ന്യൂസിലെ മിക്കവാറും എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ പത്രത്തിൽ വായിക്കാറുണ്ട്. ക്ലബ്ബ് പ്രസിഡന്റ് PK മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി PV വിജയൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. 2024-25 വർഷത്തേക്കുള്ള പ്രസിഡന്റായി മിനർവ മനോജും സെക്രട്ടറിയായി PP പ്രസാദും ട്രഷററായി സത്യജിത് കേളോത്തും ചുമതലയേറ്റു. ചടങ്ങിൽ ഡോക്ടർ ബാലാമണി രാജീവ്, PP ഗംഗാധരൻ, ഡോക്ടർ സുജാ വിനോദ്, സീതാരാസനൽ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ചവരെ ആദരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കലാകുടുംബം വാട്സപ്പ് കൂട്ടായ്മയുടെ 3rd വാർഷികം ശ്രീ ഷൺമുഖ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. പയ്യന്നൂർ വേണുവിന്റെ അധ്യക്ഷതയിൽ മുൻഷി ഫെയിം രാജതന്ത്രൻ നാറാത്ത് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ TP ഭാസ്കർ പൊതുവാൾ മുഖ്യാതിഥിയായിരുന്നു. രാജൻ മാസ്റ്റർ, ദുബായ് ഏഷ്യാനെറ്റ് റേഡിയോ ഡയറക്ടർ രമേശ് പയ്യന്നൂർ, സംഗീത സംവിധായകൻ MP രാഘവൻ മാസ്റ്റർ, സുരേഷ് പയ്യന്നൂർ, ബീന പട്ടേരി എന്നിവർ സംസാരിച്ചു. തുടർന്ന് കലാകുടുംബ മെമ്പർമാരുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ചടങ്ങിൽ വെച്ച് രാജേന്ദ്രൻ നാറാത്തിനെയും TP ഭാസ്കർ പൊതുവാളെയും പ്രദീപ് കോളയാടിനെയും സംഗീത സംവിധായകൻ MP രാഘവൻ മാസ്റ്ററെയും ആദരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.
തൃക്കരിപ്പൂർ ഫാർമേഴ്സ് ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദന പരിപാടി സംഘടിപ്പിച്ചു. സഹകരണ സംഘം യൂണിറ്റ് ഇൻസ്പെക്ടർ വി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അതോടൊപ്പം തന്നെ അധ്യാപകരായാലും ഏറെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാലഘട്ടമാണ്. പലപ്പോഴും ഒരു ഒന്നാം ക്ലാസ്സിൽ ചെറുപ്പം മുതൽ അല്ലെങ്കിൽ ഒന്നാം ക്ലാസ് മുതൽ ആ കുട്ടിയുടെ ഭാവിയെ സംബന്ധിച്ച് കൃത്യമായ പ്ലാനിങ്ങോടുകൂടിയാണ് ഓരോ രക്ഷിതാക്കളും മുന്നോട്ട് കൊടുക്കുന്നത്. അത്രയേറെ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ പ്രാധാന്യം കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് തൃക്കരിപ്പൂർ ഫാർമേഴ്സ് ബാങ്ക് എ ക്ലാസ് അംഗങ്ങളുടെ SLC പ്ലസ് ടു ഉന്നത വിജയം നേടിയ കുട്ടികൾക്കുള്ള അനുമോദനം സംഘടിപ്പിച്ചു. ഫാർമേഴ്സ് ബാങ്ക് ഹാളിൽ നടന്ന പരിപാടി സഹകരണ സംഘം യൂണിറ്റ് ഇൻസ്പെക്ടർ വി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് വി വിജയൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വിപിൻ ദാസ്, LK യൂസഫ്, സി രവി എന്നിവർ സംസാരിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുസ്തകങ്ങൾ തെരുവിൽ വളരുന്ന കുട്ടികളെ പോലെയാണെന്നും പരിഗണന കിട്ടാതെ പ്രതികൂല സാഹചര്യങ്ങളോട് മല്ലിട്ട് കരുത്തരായിട്ടായിരിക്കും അവ വളരുന്നതെന്നും പ്രശസ്ത സാഹിത്യകാരൻ CV ബാലകൃഷ്ണൻ നെറ്റ്‌വർക്ക് ന്യൂസിനോട്. അതായത് ഈ പുസ്തകം എന്ന് പറയുന്നത് ഈ തെരുവിൽ വളരുന്ന കുട്ടികളാണ്. അത് നമ്മളിങ്ങനെ പരിഗണന കൊടുത്ത് വളർത്തുന്ന വീടുകളിലെ കുട്ടികളെ പോലെയല്ല. വാഹനയാത്രക്കാർക്ക് ദുരിതവും ഒപ്പം ജീവന ഭീഷണിയുമായി താവം മേൽപ്പാലത്തിലെ വലിയ കുഴി. പാലത്തിലെ തെരുവിളക്കുകളും പ്രവർത്തിക്കുന്നില്ല. രാത്രികാലങ്ങളിൽ വാഹനങ്ങൾ അപകടത്തിൽപ്പെടാൻ സാധ്യത. പ്രശ്നത്തിന് പരിഹാരം കാണാതെ അധികൃതർ. അധികൃതരുടെ അനാസ്ഥയുടെ സ്മാരകമായി പെരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മഴവെള്ള സംഭരണി. മെഡിക്കൽ കോളേജിലെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമാകുമായിരുന്ന പദ്ധതി ഇപ്പോൾ കൊതുക് വളർത്തു കേന്ദ്രം. തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ ചീമേനി ഫയർ സ്റ്റേഷൻ നിർമ്മിക്കുന്നതിന് 3 കോടി രൂപയുടെ ഭരണാനുമതി. 2024-25 സാമ്പത്തിക വർഷത്തെ സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തിയ പ്രവൃത്തിക്ക് ഭരണാനുമതി ലഭിച്ചത് വിശദ പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കി സർക്കാരിലേക്ക് സമർപ്പിച്ചതിനെ തുടർന്ന്. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.